ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രാജുവേട്ടന്റെ കൂടെ കുറെ സ്ലോ മോഷൻ സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം രാജുവേട്ടൻ നിന്ന് ഒരു രാജുവേട്ടനെ എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ പഠിക്കുക എന്നുള്ളതല്ല. നമ്മള് ചില ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. നമ്മൾ സിനിമയിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് ടൈം അസോസിയേഷനാണ്. അപ്പം എനിക്ക് അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പഠിക്കാനുള്ളൊരു സ്പേസൊന്നും വിപിനേട്ടൻ തന്നിട്ടില്ല. ഒരുപാട് സീനുകളും ഡയലോഗുകളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് പഠിക്കേണ്ടത് കൊണ്ട് മറ്റേതെനിക്ക് പറ്റിയിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരാളുടെ അടുത്തുനിന്ന് പഠിക്കുക എന്ന് പറയുന്നത് അഭിനയിക്കുന്ന സമയത്ത് എന്നുള്ളതല്ലല്ലോ. നമ്മൾ ഇപ്പോൾ ഗ്രാജുവലി ഇപ്പോൾ എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോഴാണ് നമ്മൾ കൂടുതൽ പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും ഒക്കെ. 21 ദിവസം കണ്ടിന്യൂസ്ലി കല്യാണപ്പെണ്ണായിട്ട് മേക്കപ്പ് ഇട്ട് അഭിനയിച്ച സിനിമ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. കൂടെ തന്നെ ബേസിലേട്ടന്റെ വധുവായിട്ട് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് കൂടെ. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. 21 ദിവസം നമ്മൾ ഈ ഗുരുവായൂർ സെറ്റ് ഇട്ടിട്ടാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഡേ റെഡിയായി, എല്ലാം സെറ്റ് ആയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കല്യാണപ്പെണ്ണ്. നല്ല കോസ്റ്റ്യൂം, നല്ല ജ്വല്ലറി, മുല്ലപ്പൂ, ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം മുതലേക്ക് മനസ്സിലായി പാളി കാരണം പറ്റില്ല, പുറത്തിറങ്ങിയ ചൂട് അകത്ത്. കാരണം ഒരുപാട് എല്ലാ ഈ പടത്തിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാത്തെയും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്നതാണ് ഈ ക്ലൈമാക്സ് മൊത്തത്തിൽ, എല്ലാ ആർട്ടിസ്റ്റും. അപ്പോൾ ക്ലൈമാക്സ് ആകുമ്പോൾ ഇവരെല്ലാവരെയും വെച്ച് ചെയ്യണം. അപ്പം നമുക്ക് അവിടെ വന്നിട്ട് നമ്മൾ കുറേ സമയം നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പം മിക്ക സമയങ്ങളിൽ നമ്മൾ ക്യാരവനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ബോറടിക്കും, പുറത്തേക്ക് ഇറങ്ങും. അപ്പം അങ്ങനെയാണ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് ഇത്രയും സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പുറത്തേക്ക് ഇറങ്ങി ആ ഷൂട്ടൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. കാരണം ആ ചെയ്യുന്ന രീതി, അതായത് എല്ലാം ഷൂട്ട് ചെയ്തേക്കുന്ന ഓർഡറിലായിരുന്നില്ല, ബട്ട് സ്റ്റിൽ ആ കണ്ടിന്യൂറ്റി ആദ്യം മുതൽ അവസാനം വരെ അത് പിടിച്ച് ചെയ്തു. അപ്പം അതൊക്കെ എനിക്കൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഇത്രയും വലിയൊരു സെറ്റിൽ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് ചെയ്യാന്നുള്ളത് എനിക്ക് ഭയങ്കര ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. പിന്നെ ബേസിലേട്ടൻ്റെ വധു എന്ന് പറയുന്ന, വധു എന്ന് മാത്രമല്ല പേരായിട്ടാണെങ്കിലും എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഇപ്പം നമ്മൾ എൻ്റെ സീൻ എടുത്ത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ കൂടി ആളെനിക്ക് അപ്പുറത്തിരുന്ന ആളുടെ ഡയലോഗ് എനിക്ക് ക്യാമറയുടെ ഇപ്പുറത്ത് നിന്ന് എനിക്ക് ഡയലോഗ് പറഞ്ഞു തരും. സോ അത്രയും കംഫർട്ടബിൾ ആയിരുന്നു, അത്രയും സെറ്റായിരുന്നു എനിക്ക് ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ. അതേപോലെ ഇപ്പം എല്ലാവരുടെയും കൂടി മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റിനും കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് ഗുരുവായൂർ നമ്മളെ നടയിൽ. എത്രത്തോളം സ്വപ്നതുല്യമാണ് ഈ സിനിമ? ഇപ്പം രാജുവേട്ടൻ തന്നെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, പഴയ ഒരുപാട് നാളിന് ശേഷമാണ് കാരവാൻ പുറത്ത് ഇതുപോലൊരു പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ആ സിനിമ സെറ്റിൽ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ ചോദ്യം, എത്രത്തോളം സ്വപ്നതുല്യമാണ് ഈ സിനിമ? രണ്ട്, ആ ലൊക്കേഷൻ അനുഭവങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലാണ് രാജുവേട്ടൻ അത് പറഞ്ഞത്, ഒരുപാട് നാളിന് ശേഷമുള്ള ഒരു സിനിമ സെറ്റ് കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ എത്രത്തോളം രസകരമായിരുന്നു? ഇത് എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്, രോമാഞ്ചത്തിന് ശേഷമാണ്. രണ്ടാമത്തെ സിനിമയിൽ എനിക്ക് ഇവരുടെയൊക്കെ അടുത്തിരിക്കാൻ പറ്റുമെന്നൊന്നും സ്വപ്നം പോലും കണ്ടിട്ടുള്ളതല്ല. ഇത്രയോ പേരൊക്കെ എത്രയോ പടങ്ങൾക്ക് ശേഷമായിരിക്കും അവർക്കൊക്കെ ഇത് കിട്ടും. പക്ഷേ അത് രാജചേട്ടനും ബീസിലേട്ടനും ഇവരൊക്കെ നമ്മളെ പരിഗണിക്കുന്ന ഒന്നാണല്ലോ, ഇവിടെ വന്നിരിക്കാനും പറ്റുന്നതും നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ ലൊക്കേഷനുള്ള എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻചേട്ടൻ ഭയങ്കര സപ്പോർട്ടീവാണ്, നമുക്ക് പേടിയുണ്ട്, കാരണം ഇവരൊക്കെ ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റുകളാണ്. പക്ഷേ വിപിൻചേട്ടൻ എപ്പോഴും നമ്മുടെ അടുത്ത് ആരും എപ്പോഴും നമ്മളെപ്പോഴും കംഫർട്ടാക്കി തന്നെ നിർത്തും, അടിപൊളിയായിട്ട് തന്നെ നിർത്തും. പിന്നെ ഞാനും സാഫ, ജോമോൻ, അശ്വിൻ ഞങ്ങളായിരുന്നു ഒരു ഗ്യാങ്ങായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ അന്ന് പടം കാണുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം അടിപൊളിയാണ്, സ്വപ്നതുല്യം അതിനപ്പുറമൊക്കെയാണ് ഇത് കാണാൻ പറ്റുന്നത്.